ഇപ്പോൾ പലരും ബസ്സൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇച്ചോ ബസ് മിസ്സായല്ലോ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് കുട്ടികളൊക്കെ വന്ന് തൊട്ടടുത്തുള്ള ഒരു കിലോമീറ്ററൊക്കെ അപ്പോൾ അവരോടൊക്കെ അവരുടെ അമ്മ പറയും കേട്ടോ റജിസ്ട്രാക്കിനെ കണ്ടുപോടിയടാ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു കേക്ക് നിങ്ങൾ നോക്കി ഇവര് ഇനി നമ്മുടെ നാട്ടിലേക്ക് 200 കിലോമീറ്റർ ഉള്ളു കേട്ടോ 200 200 കിലോമീറ്റർ ഈ വിജയങ്ങൾ എന്നെല്ലാം പറയുന്ന പലതരത്തിലുള്ള വിജയങ്ങളുണ്ട് ഓടി ജയിക്കും ഓടി പിന്നെ ബൈക്ക് ഓടിച്ച് ജയിക്കുന്ന ആൾക്കാരുണ്ട് കാർ ഓടിച്ച് ജയിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ 3500 കിലോമീറ്റർ ഏകദേശം 98 ദിവസം കൊണ്ട് നടന്നിട്ട് അതും കർദുക്കൾ എന്ന് പറയുന്ന നമ്മളെ ബൈക്കേഴ്സിന്റെ ഹൃദയത്തിന്റെ ഒരു പോർഷനായ സ്ഥലത്ത് പോയിട്ട് ഇന്ത്യന്റെ പതാക നാട്ടിട്ട് വന്ന രണ്ട് ചൊണക്കുട്ടികളാണ് ഇന്ന് മൊട്ടാട്ടിലുള്ളത് അസ്സലാമു അലൈക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മുത്തുമണികളെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഇന്നലെ എൻ്റെ ചെയ്ത സ്ഥലത്ത് തന്നെയാണ് നമ്മളെ കാസർഗോഡ് നമ്മുടെ ഇക്കയുടെ ഷോപ്പിൽ പോയിട്ട് ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോന്നു പക്ഷെ കുറച്ച് നേരം വൈകിട്ടുണ്ട് ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞല്ലേ 10:30 ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇനി ഇന്ന് ബാക്കിലാണ് പിടിക്കുന്നത് ബാക്കിൽ നമ്മുടെ ഒരു ഫാമിലി ഉണ്ടല്ലോ നിങ്ങൾ തുടക്കം കണ്ടവർക്ക് അറിയാം അവിടെയാണ് പിടിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന ആയിക്കെ നമുക്ക് ഷോപ്പിലൊക്കെ ഒന്ന് കയറി കാര്യം ഷോപ്പൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് കാണാം അല്ലേ പിന്നെ ഇതാ നമ്മുടെ വന്ന വണ്ടി ഇന്നലെ നമ്മൾ അവിടെയായിരുന്നു ടെൻ്റ് അടിക്കാൻ വിചാരിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടുന്ന് നേരെ ബേക്കലിലോട്ട് എത്ര കിലോമീറ്റർ ആണോ ഇവിടുന്ന് ഏകദേശം ഒരു 35-38 കിലോമീറ്റർ 38 ഉള്ളൂ ഇപ്പം ഇങ്ങനെയൊക്കെ പിടിക്കാൻ കാരണം മഴയാണ് ഒന്നാമത് പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഇപ്പോൾ ഇന്ന് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് അപ്പോൾ ഇപ്പോൾ ഈ വരുന്നവരോടൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നൊരു പിടിയില്ല അതാണ് നമ്മൾ ഇപ്പോഴൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഈ കോവിഡിൻ്റെ ഇഷ്യൂ ഒക്കെ നോക്കണം കേട്ടോ ഈ വരുന്നവരാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വരുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ ഒരു സമയമാണ് മോശം സാറില്ല നമ്മളിപ്പം എന്തായാലും നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ബന്ദിയോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ബേക്കലിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയാം ഈ സെറ്റപ്പ് കണ്ടോ നിങ്ങള് മഴ കൊള്ളാതിരിക്കാനാണ് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഡോക്ടർക്ക് നമുക്ക് ചാക്കൊക്കെ സെറ്റ് ചാക്ക് ഉണ്ടല്ലോ ചാക്കൊക്കെ ഈ കവർ കിട്ടാൻ കാരണമാണ് ഇപ്പൊ സെറ്റാണ് നമ്മൾ ചാക്ക് എടുത്ത് ഇടാൻ നിന്നപ്പോഴാണ് ഷാനിക്ക് ഈ ഒരു കവർ എടുത്ത് നമുക്ക് തന്നത് ഇതാകുമ്പോൾ സെറ്റാണ് എന്താ പറയുക ഈ ഒരു ബോർഡ് കാണുന്നുമുണ്ട് മഴയും കൊള്ളില്ല അല്ലേ പൊളിയല്ല ഓക്കെ ബൈ ഷാനിക്ക് നമ്മുടെ ഒരു തുടക്കമാണ് അല്ലേ എന്തായാലും ഇന്ന് നമ്മൾ കുറച്ച് വെച്ച് പിടിക്കുക കേട്ടോ കാരണം ഇപ്പം മഴയില്ല മഴയില്ലാത്ത ഈ ഒരു സമയം നമുക്ക് വെച്ച് പിടിക്കാവുന്നതാണ് മഴയുള്ള സമയങ്ങളിൽ നമ്മൾ സ്ലോ ആവുന്നതുമാണ് പിന്നെ ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുന്ന ഒരു കാര്യം പറയാം മെയിനായിട്ട് വിട്ടുപോയിട്ടുണ്ട് നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ പറയേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ പറയുവാന്ന് എന്താ പറയുക നമ്മൾ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം അത് പലരും ചോദിക്കും ഇനി കമൻറ്റിൽ ഒന്ന് ചോദിക്കും അപ്പോൾ ഇനി ചോദിക്കാതിരിക്കാൻ വേണ്ടി പറയുവാന്ന് ഈ യാത്രയുടെ ഒരു ഉദ്ദേശം നമ്മുടെ എല്ലാ ഫാമിലിക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇനി പുതിയ ഫാമിലി വരുമ്പോൾ അവർക്കും കൂടെ അറിയണ്ട ഒന്ന് നമ്മുടെ നമ്മൾ പല സ്റ്റേറ്റുകളും നമ്മൾ നടന്നു കണ്ടു എന്നിട്ട് നമ്മളെ സ്വന്തം നാട് മാത്രം നമ്മൾ നടന്നു കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹം നമ്മുടെ ഫാമിലിയെ കാണാൻ മൂന്നാമത്തെ കാര്യം മെയിനായിട്ടുള്ള കാര്യം നമുക്ക് നടന്നുകൊണ്ട് യാത്ര ചെയ്യാമെന്നുള്ള നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ പറയുക അത് അവിടെ മാത്രം വയ്ക്കാനുള്ളതല്ല എന്നുള്ള ഒരു ഇതുകൂടെ തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ യാത്ര നടന്നുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാമെന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം കാരണം ഇപ്പോൾ പലരും ബസ്സൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇച്ചോ ബസ് മിസ്സായല്ലോ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് കുട്ടികളൊക്കെ വന്ന് തൊട്ടടുത്തുള്ള ഒരു കിലോമീറ്ററൊക്കെ അപ്പോൾ അവരോടൊക്കെ അവരുടെ അമ്മ പറയും കേട്ടോ റജിസ്ട്രാക്കിനെ കണ്ടുപോടിയടാ അല്ലേ ബിലാല് ഡെയിലി 19 കിലോമീറ്റർ നടക്കുന്നു നീ ഒന്ന് സ്കൂളിൽ പോയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിലെ ചൂടാകുന്ന കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ഉണ്ടാവും സ്കൂളൊക്കെ തുറന്നാൽ അങ്ങനെ അതുകൊണ്ടൊന്നല്ല കേട്ടോ നമ്മൾ നടന്നുകൊണ്ട് യാത്ര ചെയ്യുക അതായത് ഇപ്പം എത്ര കിലോമീറ്ററോ
എത്ര കിലോമീറ്റർ എന്നെ കൊണ്ട് പറ്റില്ല ആ ഒരു തോട്ടാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ആ ഒരു തോട്ടുണ്ടല്ലോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അത്രേ ഉള്ളൂ അത് തെളിക്കാൻ വേണ്ടിയാണ് വേറെ ഒന്നല്ലോ അല്ലോ ഇല്ല അല്ലേ ഉഷാറല്ലേ പിന്നെ വേറെന്താ മുത്തുപണികൾ നമ്മളിപ്പോൾ ഉള്ളത് കുമ്പള എന്ന് പറയുന്ന സ്ഥലത്തോടാം ഇവിടുത്തെ ഒരു അങ്ങാടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ ഡൗൺ ആണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ ലോക്ക് ആട്ടോ ട്രിപ്പിൾ ലോക്ക് ഡൗൺ ആണ് ഇന്ന് ഞായറാഴ്ച ആയത് കാരണം ആ ഹായ് ബ്രോ ബ്രദേഴ്സ് എന്താണ് ഷാറല്ലേ കുമ്പളക്കാര് ഇവിടെ ഭയങ്കര ലോക്ക്ഡൗൺ ആണല്ലേ ഇപ്പോൾ സാധാരണ ദിവസങ്ങൾ പോലെ അല്ലാതെ ഇപ്പോൾ നാളെയൊക്കെ കടകൾ തുറക്കുമോ ഇപ്പൊ ട്രിപ്പിൾ ആണ് ഇപ്പൊ ഡെയിലി ട്രിപ്പിൾ ലോക്കഡൗൺ അല്ലെങ്കിൽ ഞായറും ശനി ഞായറും മാത്രമാണോ ഡെയിലി ഓ ഞങ്ങളിപ്പോ കേരളത്തിലേക്ക് വന്നേ ഉള്ളൂ അപ്പൊ നമ്മള് കുറച്ച് പഠിക്കാനുണ്ട് കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഈ 14th വരെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞൊരു കാര്യം പിന്നെ ചിലര് ചോദിച്ചപ്പോ പറഞ്ഞത് ശനി ഞായറും മാത്രമാണെന്നാണ് എന്താന്നൊന്നും അറിയില്ല അതൊക്കെ കണ്ടു തന്നെ അറിയാം എന്തായാലും നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒരു മൂല പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു മുത്തുമണികൾ എവിടെ കുറച്ച് മുലയാർ കുട്ടികള് നമ്മുടെ ഫാമിലി നമ്മളെ തെരഞ്ഞു വന്നിരിക്കുകയാണ് എന്തോ ഒരു ഇതൊക്കെ സാധനമൊക്കെ ഇട്ട് വരുന്നുണ്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് എന്താന്ന് വൈകണ്ട വേഗം ആക്കിയാലോ നമുക്ക് അതെ അതെ അപ്പൊ ഏതായാലും നമ്മള് കൊറേ ദിവസമായി ഇവരെ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇവരെ കണ്ടതില് എന്താന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ തന്നെ കാൽനട യാത്രയിലൂടെ കീഴടക്കിയ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ദിൽഷാദും ബിലാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചു നമ്മളെ കൊണ്ട് നമ്മള് മീഡിയയെ കൊണ്ട് ഇതേ ഇപ്പൊ പറ്റൂ അംഗീകാരമല്ല വിചാരിക്കുന്നുണ്ട് സന്തോഷമുണ്ട് ഇവരെ കണ്ടതില് കാരണം നോമ്പ് നോക്കിയിട്ട് നടന്നവരല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ടോ ക്ഷീണം ഉണ്ടായ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല എന്താ പറയാ വെയിലും ഉണ്ടായിട്ടുണ്ട് വെയിലും നോമ്പ് നടത്തി ആഗ്രഹം അത് കീഴടക്കണം എന്നായിരുന്നു അത് കീഴടക്കിയത് അവിടെ പഠിച്ചവന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു മൊത്തത്തില് ആഗ്രഹങ്ങളൊക്കെ നേടണം അല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ള ആദ്യത്തെ വീഡിയോ കാണുമ്പോ എനിക്ക് കേട്ടൊരു സംഭവം ഉണ്ട് ആദ്യം ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു കല്യാണ വീട്ടിൽ കയറിയ കഥ അതൊക്കെ കേട്ടപ്പോ സത്യമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഇവരെ കാണുമ്പോ ഒരു അഭിമാനം തോന്നുന്നുണ്ട് കേരളത്തിൽ നിന്ന് നടന്നു പോയിട്ട് ലഡാക്കിലേക്കും നടന്നു പോയി എന്നിട്ട് അവിടെ ഇന്ത്യന്റെ ഫ്ലാഗ് അവിടെ താങ്ക് യു എന്താ ഗിഫ്റ്റ് ഒന്ന് ഗിഫ്റ്റ് ഒന്ന് നമ്മുടെ മുത്തുമണികൾക്കും കാണിച്ചാല് അതൊരു കാൽനട യാത്രയിലൂടെ ഇന്ത്യ കീഴടക്കിയ ഇന്ത്യ കീഴടക്കിയ പ്രിയ സുഹൃത്തുക്കൾക്ക് അൽ ബുസ്ര മീഡിയയുടെ 1000 അഭിനന്ദനങ്ങൾ ഓക്കെ അൽ ബുസ്ര മീഡിയ അല്ല യൂട്യൂബ് ഓക്കെ താങ്ക് യു ഡാ എന്നാ പിന്നെ എന്തായാലും നമ്മളും വിട്ടു ഒരുപാട് സന്തോഷം എന്താ പറയാ ഈ ഒരു അവസരത്തില് ഒരുപാട് നന്ദി കൈ ഇപ്പൊ ഈ കോവിഡിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു അടുപ്പ് നമുക്ക് പാടില്ലാത്തതാണ് പക്ഷെ എന്തായാലും സ്നേഹത്തിന് മുന്നിലെല്ലാം ഇൻഷാല്ലാ നമ്മളെന്തായാലും പോട്ടെ ഓക്കെ ഒരുപാട് സന്തോഷമായിട്ടോ എന്തായാലും നമുക്ക് കിട്ടിയ കേട്ടോ ഇത് നമ്മള് അഡ്രസ്സിലേക്ക് ഇവർ അയച്ചു തരുന്നതായിരിക്കും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടോ അത് പരിഗണിച്ച് അതെ 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 അപ്പൊ എന്തായാലും ഇത് ഞങ്ങൾ ഇങ്ങനെ എടുക്കുക പോട്ടെ ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെ മുത്തുമണികൾ നമ്മളിപ്പോൾ ഉള്ളത് മുഖിലാൽ പുത്തൂൽ കടവത്ത് എന്ന് പറയുന്ന കാസർഗോഡിലെ താവ റെസ്റ്റോറൻറ്റ് താവ എന്ന് പറയുന്ന ഒരു എണ്ണക്കടിയൊക്കെ വിൽക്കുന്ന ഒരു കടവാന്ന് തോന്നും നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നായിരുന്നു പോകുന്ന വഴിക്ക് ഇവിടെ വന്നപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇവിടെ സ്പെഷ്യലായിട്ട് ഒരുപാട് ഐറ്റം ഉണ്ട് 4 പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് ഗുണ സ്പെഷ്യലോ എന്താണ് ഗുണാഘോഷോ ഗുണാഘോഷ് എന്ന് പറയുന്ന ഒരു സംഭവം ഇത് സംഭവം മുംബൈയിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവം പറയുന്നത് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കഴിച്ചു നോക്കാമല്ലോ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് എന്താ അവസ്ഥ എന്താ ബ്രെഡ് ബ്രെഡ് എന്താണ് ബ്രെഡിന്റെ ബ്രെഡ് പോക്കറ്റ് അല്ലേ ഓക്കെ സൂപ്പർ ആയിട്ട് കേട്ടോ
അടിപൊളി കട. ഇതൊരു കടന്റെ പേര് താവ പോയിന്റ്, താവ പോയിന്റ് എന്നാണ് കേട്ടോ അവിടെ കടയുടെ പേര്. ഈ ബൈക്ക് പോകുമ്പോ ജസ്റ്റ് ഒന്ന് കയറുക, ഒന്ന് കഴിച്ചു നോക്ക, അടിപൊളി ആയിരിക്കും. ഇത് വേണമെങ്കിൽ നമ്മള് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മള് കാസർഗോട്ടേക്ക് പോവാന്ന്. ഇവിടുന്ന് ഏകദേശം ഇനി 7 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ഉള്ളു. കാസർഗോഡ് എത്തിയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ മച്ചന്മാരെ, നമ്മളിതാ ഇപ്പൊ കാസർഗോഡ് എത്താനായിട്ടുണ്ട്. ഇവിടെ ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളൂ. ഇപ്പൊ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3:20 നമ്മൾ അവിടെ എത്തും. ഗൈസ്, അങ്ങനെ നമ്മളിതാ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് എത്തിയ ആ ഒരു സമയം തന്നെ കൺഗ്രാചുലേഷൻസ് ഫോർ യുവർ അച്ചീവ്മെന്റ് ജിഷു, റിമു, ഹുസു, ഹസു, നപു. ആരൊക്കെയാത്? ജിഷാദ്, ഹസൻ, റിമു. മൊത്തം പണികളെ ഒരുപാട് സന്തോഷമായി കേട്ടോ. ഈ ഒരു നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു കേക്ക് നിങ്ങൾ നോക്കി ഇവരെ ഉണ്ടാക്കി തന്ന ആ ഒരു സംഭവം, അത് ഒന്ന് എന്താ പറയാ, പറഞ്ഞാ തീരില്ല. അങ്ങനെയാണ്. ഡോക്ടറെ പറ്റി പറയുന്നതാ? ഡോക്ടർ അടിപൊളിയാണ്. കാസർഗോഡ് മഞ്ചേ, വേറൊരു മഞ്ചേ. ഞങ്ങള് കല്യാണം കൂടി വരുവാ. അല്ല, ഇവരെ കണ്ടാലേ പിന്നൊരു കല്യാണം. കല്യാണത്തിന് നമ്മളൊക്കെ കല്യാണത്തിന് പോവാ. എങ്ങനെയാ എന്തൊക്കെയാ? നമ്മളൊക്കെ കല്യാണത്തിന് പോവാ. എങ്ങനെയാ ഇവരെ കണ്ടാ നമ്മള് ചോദിച്ചു? ഞാൻ ഇപ്പൊ ചോദിച്ചു പോയതാ കല്യാണത്തിന്. ഷോട്ട് വന്ന് നിർത്തിയാട്ടോ ഈ കാറ്. എന്റെ മോനെ, ഒരു കാസർഗോഡ് പുള്ളോ, പുള്ളയോട് പറ്റി എന്ത് പറയാപ്പാ? എല്ലാരും മജ. ബിലാല്, ഇനി നമ്മളെ നാട്ടിലേക്ക് 200 കിലോമീറ്റർ ഉള്ളു കേട്ടോ. 200 കിലോമീറ്റർ 200, 200 something, 205 ഉള്ളില് ഞങ്ങളുടെ വീട്ടിലേക്ക്. അതായത് കോഴിക്കോട് നിന്ന്, കോഴിക്കോട് എത്തിയാൽ പിന്നെ 24 കിലോമീറ്റർ ഉള്ളു നമ്മുടെ നാട്ടിലേക്ക്. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് 179 കിലോമീറ്റർ ഉള്ളു. ഇപ്പൊ നമ്മുടെ ഒരു സ്വഭാവം വെച്ച് നമുക്കൊരു 4 ദിവസം കൊണ്ട് പിടിക്കാം തന്നെയാണ്. പക്ഷെ നമ്മൾ, എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ ആവും. കാരണം അതങ്ങനെയാണ്. അല്ലേ ഇല്ല, അല്ലേ ഇല്ല, അതങ്ങനെയാണ്. അച്ഛന്മാരെ, ചന്ദ്രഗിരി പുഴ വന്നു കേട്ടോ. ഇത് ഇത് നമ്മുടെ നാട്ടിലെ, അല്ല നമ്മുടെ നാട്ടിലെ, കേരളത്തിലൊരു അറിയപ്പെടുന്ന പുഴയാണ്. അറിയാണോ? അറിയപ്പെടുമോ അറിയൂല, ഏതായാലും ഇവിടെ അറിയപ്പെടും. എന്തായാലും ഇവിടെ അറിയപ്പെടുന്നൊരു പുഴയാണ് ഇത്. അങ്ങനെയാണ് നമ്മളവരുടെ സംസാരത്തിലൊക്കെ കേട്ട. ഇതുവരെ നിങ്ങളുടെ ഒരു കമൻ്റൊക്കെ കണ്ട്, കുറച്ച് കമൻ്റ് കാഴ്ചകളൊക്കെ കാണിച്ചു കൊണ്ടാന്ന് പറഞ്ഞിട്ട് കുറെ കമൻ്റ് ശ്രദ്ധിച്ചു, കാഴ്ചകൾ കാണിക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് എന്ന് പറയുന്ന സങ്കടം അത്രയും വരില്ലല്ലോ. അല്ല, നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് കാഴ്ച കാണിച്ചു തരാനിരിക്കുന്നവരാ. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ കാണാനിരിക്കുന്ന ഒരുപാട് പേര്, കാണാൻ കാഴ്ചകൾ കാണാനിരിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ കാഴ്ചകൾ കാണിക്കുന്ന പറയുന്നവർ അവർക്ക് കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അതൊക്കെ നമുക്ക് എന്തായാലും വേണം, കാരണം കാഴ്ചകൾ കാണണം. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടിലുള്ള കാഴ്ചകൾ, അതായത് ഇതേപോലെയുള്ള മരങ്ങളൊക്കെ കണ്ടിട്ട് കാര്യമില്ല. കാണുമ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ട് പുഴകൾ, ഏകദേശം ഒന്നില്ലെങ്കിലും അല്ല, ഇതേപോലെയുള്ള പുഴകളൊക്കെ കണ്ട് ഉഷാറായിട്ട് ഇങ്ങനെ പോകണ്ടേ. അല്ലേ അടിപൊളിയാണ്. പിന്നെ കാഴ്ചകൾ മാത്രമല്ലല്ലോ ജീവിതത്തിലൊരു, എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്. സ്നേഹം വരുന്നുണ്ട്, ജനങ്ങളുടെ സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധങ്ങൾ, അല്ലേ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, ഇതൊക്കെ ഒരു വികാരം തന്നെയാണല്ലോ. അല്ലേ പ്രണയം,
അല്ല പക്ഷെ നമ്മുടെ ട്രാവൽ ആണ് സത്യം പറഞ്ഞ ട്രാവൽ തന്നെയാണ് പക്ഷെ നമ്മുടെ നടന്നുകൊണ്ടുള്ള ട്രാവൽ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എന്തുണ്ടാവും കാര്യങ്ങളൊക്കെ ഒതുങ്ങും അതില് കാരണം അതെങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും നമ്മളെ വെറുപ്പിക്കുന്നവരെ നമ്മൾ കാണിച്ചു തരുന്നില്ലല്ലോ അതെന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകള് എന്താ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അട്രാക്റ്റീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ എല്ലാവരും കാണിക്കാൻ ഇഷ്ടപ്പെടാൻ ശ്രമിക്കാം അപ്പൊ എന്തായാലും ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാഴ്ചകളെ കണ്ടോ എല്ലാവരും കണ്ടോ പൊളിച്ചെടുക്കാം നമുക്ക് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് പൊളിച്ചെടുക്കുക കേട്ടോ എന്താ പറയുക പൊളിച്ചു കേട്ടോ ഒന്നും പറയല്ല അല്ലേ പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പുഴയുടെയൊക്കെ അവസ്ഥ വരുന്നത് ഇതേപോലെയാണ് മഴ തുടങ്ങിയല്ല അപ്പോൾ ചളി അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് എന്തായാലും നമുക്ക് വെച്ചു പിടിക്കാം ഇനി നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് എത്താനുള്ളത് കന്യാകുമാരിയാണ് പക്ഷെ ഇന്ന് നമുക്ക് എത്താനുള്ളത് ബേക്കലാണ് ഇനി ഏകദേശം 14 kilometers ഉണ്ട് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ വച്ചങ്ങ് പിടിക്കണം അതിനിടയിൽ ഷാനിക്കയെ കാണണം ഇനി നമുക്ക് ഷാനിക്കയെ കാണാം കേട്ടോ ഗൈസ് ഒത്തു മണികളാ നമ്മളിതാ നമ്മുടെ ഷാനിക്കയുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് അവിടുന്ന് ഒരാൾ ഇങ്ങനെ ഗെയിമർ പിടിച്ച് നിക്കുന്നില്ലേ അവിടുന്ന് നമ്മളും അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും എന്താല്ലേ വിളിക്കുന്നുണ്ട് മോട്ടാടി പിടിച്ചോ അപ്പൊ ഇന്നലെ ഒരു കമന്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്തുകൊണ്ട് നിങ്ങൾ കട പറഞ്ഞില്ലാന്ന് പക്ഷെ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന വിളിച്ചുള്ള സമയമുണ്ടല്ലോ അപ്പൊ പറയാന്ന് വിചാരിച്ചു അപ്പൊ തന്നെ കാണിക്കാന്ന് വിചാരിച്ചു അല്ല അതെ ഈ സമയം അല്ലെ മഴത്ത് നമ്മൾ മഴ കൊള്ളാതിരിക്കാൻ കൊടയൊന്നും ഇല്ല നമ്മുടെ കയ്യിലെന്ന് കേറി നിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് അവിടെ പോയപ്പോ പരിചയപ്പെട്ടു നമുക്ക് ടെന്റ് തിന്നു അത് കിടക്കാൻ ഈ ഒരു യാത്രയിൽ അല്ലെ കിടക്കാൻ അത് നമ്മള് പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞു ഇന്ന് നമ്മള് പുതിയ അതെ പക്ഷെ അതുമല്ല പുതിയ ആളുകൾ വരുമ്പോ അവർക്ക് കൂടെ അറിയണ്ട അപ്പോൾ ഓക്കെ നമുക്ക് ഇതായിരുന്നു കട പക്ഷെ ഇപ്പോൾ ഓപ്പൺ അല്ല ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ കാരണം നിങ്ങൾക്കറിയാലോ ഇന്ന് കോവിഡിൻ്റെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് ഇപ്പോൾ ഇവിടെ ഇതൊരു സംഭവം കേട്ടോ ഷാനിക്ക് ഈ രാജ്യങ്ങൾ കടന്ന അല്ലേ ട്രാവൽ ചെയ്ത വണ്ടികളുണ്ട് പക്ഷെ ശരിക്കും ട്രാവലേഴ്സിന് ഞാൻ ശരിക്കും പരിചയപ്പെടുത്തിയല്ലോ വാ എന്തോ ഒരു എന്തെങ്കിലും ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് എന്തോ ഒരു പരിപാടി പ്ലാൻ അല്ലേ കട ഇവിടെ വെക്കാല്ലേ കാരണം നമ്മുടെ ഇക്ക താങ്ക് യു അതെ ടിവിയില് അത് നമ്മളെ ചോദിച്ചില്ല ചെലപ്പോ നാളാവും അത് ഒരു ഇട്ടാ മതിയായിരുന്നു ലഡാക്ക് പോയിട്ട് എനിക്ക് വീട് ഇത് ഇതേപോലെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്താ പറയാ എനിക്ക് തോന്നി എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അവിടെ ചാനിക്ക ഇന്റർവ്യൂ കുഴപ്പമില്ല അവരിങ്ങനെ ഒരു ക്യാമറയിൽ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷോട്ട് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ കാണാൻ ഞാൻ അവിടുന്ന് ഇങ്ങനെ ക്യാമറ എടുത്ത് പറയാം ഞാനിവിടുന്ന് ക്യാമറ എടുക്കുന്നു ഇക്കവിടുന്ന് ക്യാമറ എടുക്കുന്നു പറഞ്ഞു അവിടുന്ന് ഷോട്ട് ആകാലോ ഇനി ഇവിടെ കുറച്ച് സെലിബ്രേഷൻ പരിപാടിയൊക്കെ ഉണ്ടാവും എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഷാനിക്കിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കാണുമെന്ന് അല്ലെങ്കിൽ പിന്നെ ഷാനിക്ക് എന്ത് ഷാനിക്കാണ് അല്ലേ ആ അടിപൊളി ഞാൻ ഭാഗം കണ്ടു
അടിപൊളി. അതെടുത്ത് പെട്ടി നിർത്തി, സാധനം പെട്ടി നിർത്തി. ഇത് സ്പോൺസർഡ് ബൈ ജസ്ബേക്കിന്റെ അത് ശരി. ഈ ജെയ്സ് ബേക്ക് എന്ന് പറഞ്ഞാൽ കാസർഗോഡുള്ള എല്ലായിടത്തും ഉണ്ട്, ഉണ്ടല്ലേ. ഇതേമാതിരി ഇത് കേക്ക് നമ്മുടെ ജെയ്സ് ബേക്ക് എന്ന് പറഞ്ഞ ഈ സാധനം ഇത് ചോക്ലേറ്റിന്റെ അല്ല, അവിടെ തന്നെ രണ്ടുണ്ട്. പക്ഷെ ഇത് വെറൈറ്റി, ഇത് വെറൈറ്റി ആയിട്ടുണ്ട്, നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാല് ഇത് ലോഗൊക്കെ റെഡിയാ, പക്ഷെ നമ്മുടെ യൂട്യൂബ് കണ്ടല്ലോ, അത് വേറെ ഒരു ഇത് തന്നെയല്ലേ. ഈ വിജയങ്ങൾ എന്നെല്ലാം പറയുന്ന പലതരത്തിലുള്ള വിജയങ്ങളുണ്ട്. ഓടി ജയിക്കും, ഓടി പിന്നെ ബൈക്ക് ഓടിച്ച് ജയിക്കുന്ന ആൾക്കാരുണ്ട്, കാർ ഓടിച്ച് ജയിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ 3500 കിലോമീറ്റർ ഏകദേശം 95 ദിവസം കൊണ്ട് നടന്നിട്ട്, 98 ദിവസം കൊണ്ട് നടന്നിട്ട്, അതും കറുതുകൾ എന്ന് പറയുന്ന നമ്മളെ ബൈക്കേഴ്സിന്റെ ഹൃദയത്തിന്റെ ഒരു പോർഷനായ സ്ഥലത്ത് പോയിട്ട് ഇന്ത്യന്റെ പതാക നാട്ടിട്ട് വന്ന രണ്ട് ചുണക്കുട്ടികളാണ് ഇന്ന് മൊട്ടാട്ടിലുള്ളത്. കേരളത്തിന് സമ്മാനിച്ച നിങ്ങൾക്ക് 1000 ചുംബനങ്ങൾ. എന്താണ് ഇനി ആ സക്സസിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി, അത് നമ്മളെ എന്താ പറയാ, നമ്മളെ ഹൃദയത്തിനെ തൊട്ടിട്ടാണ് ആ കേക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട്. നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. താങ്ക് യു. ഇന്നെ തുടങ്ങല്ല. ഒരുപാട് ഈ ഒരു ദിവസത്തെ യാത്രകള്, പിന്നെ അതോടൊപ്പം ഇന്ന് ഒരു വേറൊരു കാര്യം കൂടി അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊരു ഭയങ്കരമായിട്ടുള്ള സർപ്രൈസ് ആയിരിക്കും, യാതൊരു സംശയമായിട്ട് അവിടെ കേരളം പോയിട്ടുണ്ടാവും. മാറിക്കുന്നു. അപ്പം ഒരു സർപ്രൈസും കൂടി ഉണ്ട്. സർപ്രൈസ് എന്താ പറയുക, പോരട്ടെ, തമാശല്ല, കാര്യമായ സർപ്രൈസാ. അപ്പൊ അടുത്ത, അപ്പൊ സർപ്രൈസ് എന്നറിയോ, നമ്മള് രണ്ട് പുലികള് വരുന്ന 2 മാസത്തിനകത്ത് ഭൂട്ടാനിലേക്ക് നടന്ന് പോവാ. നേപ്പാൾ ഭൂട്ടാന് കവർ ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറായി നിൽക്കും. കാരണം നമ്മള് രണ്ട് പുലികൾ എല്ലാവിധ സപ്പോർട്ടോട് കൂടി നമ്മള് തീർച്ചയായിട്ടും അയക്കും. അപ്പൊ നേപ്പാളിലെയും ഭൂട്ടാനും കവർ ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട് നമ്മളടുത്ത്. നമുക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മള് വേണ്ടപ്പെട്ടവര് അപ്പൊ ഇത് ഇന്ന് അനൗൺസ് ചെയ്തു. ഇൻഷാല്ല 2 മാസത്തിനകത്ത് ഇവര് യാത്ര തിരിക്കുന്നതായിരിക്കും. ബിലാലിനെ ഇട്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാതെ ഏത് കോളനിയാടാ. അവിടുന്ന് ഇറങ്ങി അങ്ങനെ പറഞ്ഞ ഇറങ്ങി ബിലാലേ. ഏതാ സ്റ്റെപ്പ്, ബിഗ് ബിറ്റ സ്റ്റെപ്പാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഷാനിക്കയുടെ ഷോപ്പ്. ഇവിടെ വേറെ ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം ഉണ്ട്, വേറെ സംഭവം ഉണ്ട്. ഏഴ് രാജ്യങ്ങൾ ചുറ്റി വണ്ടി അതല്ലേ? രണ്ട് രാജ്യവും എത്ര 12 സ്റ്റേറ്റ്, 3 യൂണിയൻ ടെറിട്ടറി, 3 യൂണിയൻ ടെറിട്ടറി, 12 സ്റ്റേറ്റ്, 2 രാജ്യം. അത് ശരി. നേപ്പാള് ഭൂട്ടാൻ. ഈ 32 ദിവസം 12,000 കിലോമീറ്റർ. ഒരാള് ഇയാളാണ്, ഒരാള് ഞാനാണ്, പിന്നെ ഒരാളുണ്ട്, അയാളില്ല ഇപ്പോ ഇവിടെ. അത് ശരി. ഇതോ ഇത് നമ്മളൊരു വേറൊരു വണ്ടിയാണ്, നമ്മൾ തന്നെ വണ്ടിയാണ്. അടിപൊളി സൗണ്ട് കേക്കണമോ?
ഞാനൊന്ന് ധീമ ഇരുന്നിട്ടേ ഞാനൊന്ന് ധീമ ഇരുന്നിട്ടേ ഇത് കുടിച്ച ഞാൻ ധീമ ഇരുന്നിട്ട് സ്റ്റാർട്ടാക്കാം ഇവിടെ ഇപ്പൊ അല്ലു അർജുന അവിടെ കാണട്ടാ ആ മാസ്ക് വെക്കുന്ന അല്ലു അർജുനാവും സത്യടി അതെന്നെ റെഡിയാ മുതലാട്ടോ മക്കളെ ട്രംപ് 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 ഇഷ്ടങ്ങളിവിടെയല്ലേ എന്താ പറയാ വേറെ പരിപാടി നമ്മളെന്തായാലും ഇവിടുന്ന് തിരക്കാനുള്ള പരിപാടിയാണ് അപ്പൊ മുത്തുമണികളെ നമ്മളിതാ നമ്മുടെ ഫാമിലിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ പുറകെ കാണുന്നതൊക്കെ എന്റെ ഫാമിലി ആട്ടോ എന്റെ ഫാമിലിയാണ് എല്ലാം നമ്മുടെ ഫാമിലി പക്ഷെ എന്റെ സ്വന്തം ഫാമിലിയാണ് അതായത് എന്റെ കുടുംബത്തിലുള്ള ഫാമിലിയാണ് അറിയാന്ന് വിചാരിക്കുന്നു എന്റെ ഇക്ക നമ്മള് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ അന്നത്തെ വീഡിയോ കണ്ടവർക്കും ഉണ്ടാവും ഇയാളായിരുന്നു അന്ന് പോകുമ്പോ കരഞ്ഞിരുന്ന ആള് ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരാളുണ്ട് നിങ്ങൾക്ക് പുതിയ ആളാണ് ഇത് എന്റെ ഒരു കാരണവരു കൂടിയാണ് കേട്ടോ അതായത് ഇദ്ദേഹത്തിന്റെ അനിയനാണ് അന്ന് വന്നപ്പോ ഇവിടെ ഇല്ലായിരുന്നു അന്ന് ഇദ്ദേഹം കോളേജിലായിരുന്നു മലപ്പുറത്ത് തന്നെയായിരുന്നു നമ്മുടെ നാട്ടിലായിരുന്നു നമ്മളിവിടെ വന്നപ്പോ ഇവിടെ നമ്മളിവരെ നാട്ടിൽ വന്നപ്പോ ഇവര് അവരുടെ നാട്ടിൽ നമ്മുടെ നാട്ടില് അപ്പൊ എന്തായാലും നമ്മളിവിടെ വന്നിട്ട് ബിരിയാണിയും അതേപോലെ തന്നെ എന്തോരം മന്തി കുഴിമന്തി ഒക്കെ കഴിച്ചു അവിടുന്ന് ശാനിക്കന്റെ അടുത്ത് നിന്ന് നേരെ കേക്കും ഓവർ കഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അധികം കഴിക്കാൻ പറ്റിയില്ല ആ ഒരു സങ്കടമുണ്ട് അവിടെ തൊട്ട് തന്നെ അടുത്ത് തന്നെയാണ് അവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വീട് എന്താണ് ശാരികയുടെ തൊട്ടടുത്തുള്ള പിന്നെ ഇന്നത്തെ ഈ ഒരു യാത്രയില് നമ്മുടെ ഒരു ഉള്ളിലുള്ള ഒരു കാര്യം പുറത്തു വന്നു നമ്മുടെ ഭൂട്ടാൻ യാത്ര അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോ ഞാനും ബിലാലും തന്നെ ആയിരിക്കും അല്ലേ ബിലാലും ഉണ്ടാവും എന്റെ കൂടെ നമ്മുടെ ഒടിച്ചു പൊളിച്ച് ഇതുവരെയുള്ള യാത്ര പോലെ അത് വേറെ ലെവല് യാത്രയായിരിക്കും പൊളിച്ചെടുക്കാൻ നമുക്ക് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ അറിയാം പിന്നെ നാളത്തെ കാര്യങ്ങൾ അത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല നാളത്തെ വീഡിയോ നാളത്തെ കാര്യങ്ങൾ നാളെ തുടങ്ങുന്നത് നാളെ അറിയിക്കാം നാളെ തുടങ്ങിയില്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ അറിയാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ കാരണം ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് ലോങ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ പറയുക നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിയിട്ട് പറയുന്നത്